Hi friends, ellavarkum nammala pudiyoru video like swagatham. Innu nammal therakkan povunnathu nalla tasty aayittulla oru adipoli cauliflower fry aanu to. Chorrinte kooda namukku kazhikkanayittu idu maatram madhi. Kalyana partykalilokke undavuna adhe tasteyana namukku simple aayittu nammude veettil idu thayaarakki edukkan pattum to. Appo namukku idu engane therakkam nokkiyalo. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതിലൊന്ന് ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പിന്നെ നല്ല വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കൊട്ടയിലൊന്ന് വെള്ളം വാർത്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ അടുത്തുള്ള കുഞ്ഞ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എങ്കിലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മൈദപ്പൊടി ആയാലും മതി കേട്ടോ അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സാധാ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഴിമുട്ടയാണ് കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് കറക്റ്റാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഇത് നമ്മൾ ആദ്യം നല്ല പോലെ ഇളക്കി മിക്സാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഈ മാവ് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത് കാരണം ഈ ബാറ്റർ ഒരുപാട് ലൂസായി പോകാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാവാനും പാടില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ആദ്യം നല്ല പോലെ മിക്സാക്കി കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവം അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്കിതിനൊരു കളർ കിട്ടാനായിട്ട് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ റെഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ കളറൊന്നും ഇപ്പോൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ റെഡ് കളർ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇനി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറിൻ്റെ പീസുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ നല്ല വെള്ളം വാർത്തിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളത്തോടു കൂടി നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും അപ്പോൾ നമ്മൾ നന്നായി വെള്ളം വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമുക്കിതൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല എത്തണം ആ രീതിയിൽ നല്ല പോലെ മിക്സാക്കി എടുക്കണം നല്ലൊരു കോട്ടിങ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ആ മസാലയൊക്കെ കറക്റ്റായിട്ട് അതിൽ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഓയിൽ അധികം ഒഴിക്കണം നമുക്കിതിൽ നന്നായിട്ട് വറുത്ത് കോരി എടുക്കാനുള്ളതാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല എന്നാൽ പുറമേ നന്നായിട്ട് കറുത്ത് ഡാർക്ക് കളറായി പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇത് നല്ല പോലെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വോയിസ് കേൾക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് അപ്പോൾ പിന്നെ കയ്പ്പ് ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഈ ഒരു കളറിൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ കോരിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി എടുത്ത് മാറ്റാം കേട്ടോ
ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെയാണ്. നോൺ വെജിൻ്റെ ഒക്കെ ഒരു ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടാട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് ഞാൻ ഇതുപോലെ നെടുകെ കീറിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാട്ടോ. കാണാനും ഒരു ഭംഗിയാണ്. പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ആ പച്ചമുളകൊക്കെ ഒന്ന് കടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലും ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ആണ്, നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രിപ്പ് വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി കയ്യിൽ കോളിഫ്ലവർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്ലേറ്റ് കാലേക്ക് തരും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ഒരു ഫീലും കൂടി ആയി നമുക്കിത് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയൊരു വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.